ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഫെയ്റാനിസ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഫെയ്റാനിസ് മോഡൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് ഇതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. ഇതെന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റ് മോഡലാണ്. എങ്ങനെ ഒരു എക്കണോമിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ ഒരു എക്കണോമി വികസന പാതയിലേക്ക് നയിക്കാമെന്ന് ഇവരുടെ അഭിപ്രായ പ്രകാരം പറയുന്നതാണ് ഈ തിയറി. ഇതിൽ രണ്ട് സെക്ടറുകളാണ് ഉള്ളത്, അഗ്രികൾച്ചർ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും. അപ്പോൾ ഇവരുടെ അഭിപ്രായ പ്രകാരം എന്താണ്, അഗ്രികൾച്ചർ സെക്ടറിൽ ആവശ്യത്തിലധികം ലേബേഴ്സ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊരു കോൺസെപ്റ്റാണ് കേട്ടോ. ഇങ്ങനെ അധികമായിട്ട് വർക്ക് ചെയ്യുന്ന ലേബേഴ്സിനെ എവിടെ, അഗ്രികൾച്ചർ സെക്ടറിൽ അധികമായിട്ട് വർക്ക് ചെയ്യുന്ന ലേബേഴ്സിനെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് മാറ്റിയാൽ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആകും. ഈ കാര്യം ഇവരൊരു മോഡലിലൂടെ കാണിക്കുകയാണ്. ഓക്കെ, നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഫെയ്റാനിസ് മോഡൽ, ഇത് ഡെവലപ്പ് ചെയ്തത് ജോൺ സി എച്ച് ഫെയ്യും ഗുസ്താവ് റാനിസ് എന്ന് പറയുന്ന രണ്ട് എക്കണോമിസ്റ്റുകളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇതാണ്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഡ്യുവലിസം മോഡൽ. ഇതിനെ ഡ്യുവലിസം മോഡൽ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇറ്റ് കോണ്ടെയ്ൻസ് ഓൺലി ടു സെക്ടേഴ്സ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ, രണ്ട് സെക്ടറുകളാണ്. ഇറ്റ് സേയ്സ് ദാറ്റ് അഗ്രികൾച്ചർ സെക്ടർ കണ്ടെയ്ൻസ് മോർ ലേബേഴ്സ് ദാൻ ആക്ച്വലി റിക്വയർഡ്. ആവശ്യത്തിലധികം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്, വിച്ച് മീൻസ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈസ് വെരി ലോ. അതായത് അധികമായിട്ടുള്ള ആൾക്കാർ പണിയെടുക്കുന്നു വെച്ചാൽ അവിടെ ആ തൊഴിലിടത്തിലെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ സീറോയാണ്. എന്തുകൊണ്ടാണ് സീറോ ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു കൃഷിയിടത്തിൽ 10 പേര് ചേർന്ന് നെല്ല് ഉൽപ്പാദിപ്പിക്കുകയാണ്, 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, പിന്നെ ഒരു 10 പേരും കൂടെ അഡീഷണലായിട്ട് അവിടെ, അപ്പം 20 പേരുണ്ട് മൊത്തം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന്. ഇപ്പോൾ ഈ 20 പേര് വന്നപ്പോഴും ഈ പഴയ 100 കിലോ നെല്ല് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഈ അഡീഷണലായിട്ട് വന്ന 10 പേർക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഇവരുടെ വന്നവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, അവർ എക്സ്ട്രാ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല, മാർജിനലായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല, അതാണ് പറയുന്നത്. അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി സീറോയാണ്. ഓക്കെ, ഈ ഇവരെയാണ് മൂവ് ചെയ്യണമെന്ന് പറയുന്നത്. എവിടേക്ക്? ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക്. ഓക്കെ, അതായത് മോർ ലേബേഴ്സ് ആക്ച്വലി, വിച്ച് മീൻസ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈസ് വെരി ലോ. ഫോർ ഡെവലപ്മെൻറ്റ്, വികസനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് ട്രാൻസ്ഫർ ലേബേഴ്സ് ഫ്രം അഗ്രികൾച്ചർ സെക്ടർ ടു ഇൻഡസ്ട്രിയൽ സെക്ടർ, സോ ദാറ്റ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബേഴ്സ് വിൽ ബി ഇൻക്രീസ്ഡ്. ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് 3 ഫേസായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, 3 ഫേസ്. ആ 3 ഫേസ് കാണിക്കുന്നത് ഈ 3 പാനൽസിലാണ്, 3 പാനൽസിലും 3 ഡയഗ്രത്തിലാണ്. ഓക്കെ, ഈ ആദ്യത്തെ 2 എണ്ണം എന്താണ്, അഗ്രികൾച്ചർ സെക്ടറും ഈ അവസാനത്തത്, ഈ 3-ാമത്തത് ഇൻഡസ്ട്രിയൽ സെക്ടറുമാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറും ബിയും സിയും അഗ്രികൾച്ചർ സെക്ടറുമാണ്. ഓക്കെ, ഇനി അതായത് ഈ 1 and 2, അതായത് സോറി 1 എന്ന് പറയുന്നത് 1-ാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഇതിലാണ് കാണിക്കുന്നത്, ഈ പാനലിലാണ് കാണിക്കുന്നത്. 2 ഉം 3 ഉം ഈ ബി എന്ന് പറയുന്ന പാനലിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഇവിടെ നിന്നാണ് മൂവ് ചെയ്ത് ഇങ്ങോട്ടത്തേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, അപ്പം അതിൻ്റെ ഓരോരോ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതായത് ആദ്യത്തെ ഫേസ്, 3 ഫേസ് ഉണ്ടെന്ന് പറയാം. 1-ാമത്തെ ഫേസ് എന്ന് വെച്ചാൽ 1-ാമത്തെ ഫേസിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ 0 ആയിരിക്കും, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ. ഓക്കെ, അതായത് 10 റിക്വയർഡ് നമ്പർ ഓഫ് ലേബേഴ്സ് എന്ന് പറയുന്ന 10 ആണെന്നുണ്ടെങ്കിൽ അവിടെ ആക്ച്വലി എംപ്ലോയിഡ് 20 പേരാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കണം കേട്ടോ, എക്സാമിന് ചോദിക്കുമ്പോൾ. ആക്ച്വലി റിക്വയർഡ് നമ്പർ ഓഫ് ലേബേഴ്സ് 10, ആക്ച്വലി എംപ്ലോയിഡ് 20. അപ്പം ഇവിടെ 10 ലേബേഴ്സിന് അധികമായിട്ടുണ്ട്. അപ്പോൾ ഈ അധികമുള്ള 10 ലേബേഴ്സിന് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ പ്രൊഡക്റ്റ്. ഇവിടെ വെച്ചാൽ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ മാർജിനൽ പ്രൊഡക്റ്റിനെക്കാട്ടിൽ കൂടുതലാണ്. അത് ഞാൻ ഇവിടെ എത്തുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അവിടെ അതായത് മാർജിനൽ പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ് കേട്ടോ, ഗ്രേറ്റർ ദാൻ 0 ആണ്. എങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? മാർജിനൽ പ്രൊഡക്റ്റ് 15. ഓക്കെ, 15 ആണ് മാർജിനൽ പ്രൊഡക്റ്റ്. അധികമായിട്ട് 15 ഉൽപ്പാദിപ്പിച്ചെങ്കിൽ അവരുടെ വേജ് 20 ആണ്. എന്ത് മനസ്സിലായി? അവർ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ വേജ് കൊടുക്കുന്നുണ്ട് ഇവരെ. ഓക്കെ, ഈ കേസിലും, അതായത് അവർ മാർജിനൽ പ്രൊഡക്റ്റ് 15 ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേജ് 5 രൂപ അധികമായിട്ട് കൊടുക്കുന്നുണ്ട്. 5 അധികം എക്സ്ട്രാ 5 ഇല്ലേ? ഈ 5 ലേബേഴ്സിനെ എന്ത് ചെയ്യണം? അങ്ങോട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് മൂവ് ചെയ്യണം. ഇവിടെ മൊത്തം ഈ 10 പേരെ മൂവ് ചെയ്യണം. ഇവിടെ ഈ എക്സ്ട്രാ വേജ് കൂടി നിൽക്കുന്നതുകൊണ്ട് അധികം വരുന്ന ലേബേഴ്സിനെ അങ്ങോട്ട് മൂവ് ചെയ്യണം. ഇവിടെയാണെന്നുണ്ടെങ്കിലോ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ അവറേജ് പ്രൊഡക്റ്റ്. അതായത് മാർജിനൽ പ്രൊഡക്റ്റ് 14, അധികം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എന്നാൽ വേജ് 10. അവർ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് എന്താണ് കൊടുക്കുന്നത്? വേതനമാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി, അത് അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്ഡ് ആയി എന്നർത്ഥം. ഇനി ഈ കേസിൽ, തേർഡ് ഫേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും തേർഡ് ഫേസിൽ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും ഇൻഡസ്ട്രി സെക്ടറിലേക്ക് നമുക്ക് ലേബേഴ്സിനെ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്താണ്, അഗ്രികൾച്ചർ സെക്ടർ ഈസ് ഫുള്ളി ഡെവലപ്ഡ്. ഓക്കെ, ഇനി
ഇത് ഈ കാര്യം ഞാൻ ഇതിലേക്ക് ഇതിട്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഈ പാനലിലാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് സീറോ, അത് ഇതാണ്ട് ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് സി. ഇവിടെ ഈ വൈ ആക്സിൽ, ഇത് ഇവിടെ വൈ ആക്സ് ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എഡ്ജ് വർത്ത് ബോക്സ് ഡയഗ്രമാണ്. അപ്പം വൈ ആക്സ് ഇവിടെ വൈ ഇതാണ്, ഇതാണ് ഇവിടെ വൈ ആക്സിൽ ടോട്ടൽ പ്രൊഡക്റ്റും എക്സ് ആക്സിൽ ലേബർ ഫോഴ്സും. ഓക്കെ, ഇതാണ് എക്സ് ആക്സ്, ഇത് വൈ ആക്സ്. ഓക്കെ, ഇവിടെ ലേബർ ഫോഴ്സും എക്സ് ആക്സിൽ ടോട്ടൽ പ്രൊഡക്റ്റും. ഈ കർവാണ്, ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ വളഞ്ഞു പോയിരിക്കുന്ന ഈ കർവാണ് എന്ത്, ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ഓക്കെ, ഈ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈ പോയിന്റ് എത്തുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് എക്സ് സി എന്ന പോയിന്റിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു ഒറ്റ ഫ്ലാറ്റ് ലൈനായിട്ട് പോയിരിക്കുകയാണ്. അപ്പം ടോട്ടൽ പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇവിടെ. അതായത് ഞാൻ മുൻ വീഡിയോകൾ പറഞ്ഞുകൊണ്ട് ലിങ്ക് ഇട്ടേക്കാം, ടോട്ടൽ പ്രൊഡക്റ്റ് സീറോ ആകുമ്പോഴത്തേക്ക്, ടോട്ടൽ പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് ആകുമ്പോഴത്തേക്ക് മാർജിനൽ പ്രൊഡക്റ്റ് സീറോ ആണ് നമ്മുടെ അടിസ്ഥാന നിയമപ്രകാരം. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് കോൺസ്റ്റൻ്റ് വെൻ ടോട്ടൽ പ്രൊഡക്റ്റ് ഇസ് കോൺസ്റ്റൻറ്റ് മാർജിനൽ പ്രൊഡക്റ്റ് വിൽ ബി സീറോ. അപ്പോൾ ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് സീറോ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതാ ഇത്രയും ലേബേഴ്സിന് നമുക്ക് നേരെ എവിടെ കൊണ്ടുപോകാം, ഞാൻ പറഞ്ഞത് ഇത് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്, ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് കൊണ്ടുപോയി ഇത് ഇവിടെ കൊണ്ടിട്ടു. ഓക്കെ, അപ്പോൾ അവിടേക്ക് അവർക്ക് എത്ര വേജ് കൊടുത്താൽ മതി, ഒ ഡബ്ല്യു വേജ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അവരുണ്ടാക്കുന്ന മാർജിനൽ പ്രൊഡക്റ്റ് ഇതാ ഇത്രയാണ്, ഇത്രയും വേജ് കൊടുക്കുമ്പോൾ ഇത്രയും മാർജിനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ എക്സ്ട്രാ, അപ്പോൾ ഈ കിട്ടുന്ന ഭാഗം ഇതാണ് ഇവരുടെ സർപ്ലസ്. ആരുടെ, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ സർപ്ലസ് ആണ്. ഇതവർക്ക് എന്ത് ചെയ്യാം, റീഇൻവെസ്റ്റ് ചെയ്യാം, ഈ സെക്ടറിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി അപ്പം ഫസ്റ്റ് ഫേസ് ഞാൻ ഈ പാനലിൽ എക്സ്പ്ലെയിൻ ചെയ്തു, അപ്പം സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഞാൻ ഈ പാനലിലാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇവിടെ എന്ന് പറയുന്നത് ആവറേജ് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ മാർജിനൽ പ്രൊഡക്റ്റ്. ഇവിടെ ഈ കർവ് കണ്ടോ, ഇതാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. ഇവ ഇവിടെ ഇതാണ് ആവറേജ് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ. അതായത് ഇവിടെ ആവറേജ് പ്രൊഡക്റ്റ് ഈ കർവ് ഇത്രയും ഭാഗമല്ലേ മേളിൽ നിൽക്കുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം താഴെയല്ലേ നിൽക്കുന്നത്. അതായത് ആവറേജ് പ്രൊഡക്റ്റ് കൂടി നിൽക്കുന്നു, ആവറേജ് പ്രൊഡക്റ്റ് ഇസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ പ്രൊഡക്റ്റ്. ഇതല്ലേ മാർജിനൽ പ്രൊഡക്റ്റ്, അത് ഇത് താഴെ നിൽക്കുന്നു. അപ്പം ഈ കേസ് ഉണ്ടോ, അതായത് ഇത്രയും ഭാഗം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടി, മാർജിനൽ പ്രൊഡക്റ്റ് കൂടി. ഓക്കെ, അത് തേർഡ് ഫേസിലാണ് ഞാൻ പറയാം. അപ്പം ഇവിടം വരെ, അപ്പോൾ ഇത്രയും ഈ പി കെ എന്ന് പറഞ്ഞ പോർഷനുള്ള ലേബേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ലേബേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് അഗ്രികൾച്ചർ സെക്ടറാണ് ഞാൻ പറഞ്ഞു, ഈ ബിയും സിയും അഗ്രികൾച്ചർ സെക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇവിടെ നിന്നും അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് മൂവ് ചെയ്യുന്നു, അത് ഇവിടെ കൊണ്ടുവന്നു. അത് ഈ ടി എച്ച് എന്ന പോർഷനാണ്. ഈ ടി എച്ച് എന്ന പോർഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു പ്രശ്നമുള്ളത് ഈ എച്ച് കണ്ടു. അപ്പോൾ അതാ വേജ് ഒരല്പം കൂടും, ഡബ്ല്യു വൺ ഒ ഡബ്ല്യു നിന്ന് ഒ ഡബ്ല്യു വൺ എന്നുള്ള വേജിലേക്ക് കൂടും. സ്റ്റിൽ അവർക്ക് എന്താണ് നേട്ടം തന്നെയാണ് അവിടെ. അപ്പോൾ അവിടെ എന്തായി, ഇത്രയും എന്തായി, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ കൂടി. അപ്പോൾ ഈ മൂന്ന് ലൈൻ കണ്ടോ, അത് ഞാൻ പറഞ്ഞില്ല, ഈ മൂന്ന് ലൈനും മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ലൈൻ, ഈ ലൈൻ, ഈ ലൈൻ. ഓക്കെ, ഇത് വേജ് റേറ്റാണ്. ഓക്കെ, ഇത് വേജ് റേറ്റാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വൈ ആക്സ് വേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്. ഈ എക്സ് ആക്സ് മൂന്ന് ഡയഗ്രത്തിലും ലേബർ ഫോഴ്സ് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ആവറേജ് പ്രൊഡക്റ്റാണ് കേട്ടോ, ഇവിടെ ആവറേജ് പ്രൊഡക്റ്റാണ്, ഇവിടെ ടോട്ടൽ പ്രൊഡക്റ്റാണ്, ഇത് വൈ ആക്സിൽ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു ഈ ലേബേഴ്സിനെ എന്ത് ചെയ്തു, ഇവിടേക്ക് മൂവ് ചെയ്തു. അപ്പോൾ വേജ് കൂടി, അപ്പോൾ എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ് ഒ പി വണ്ണിലേക്ക് കൂടി, ഒ പിയിൽ നിന്ന് ഒ പി വണ്ണിലേക്ക് കൂടി ഈ ലേബേഴ്സിനെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴേ, അപ്പോൾ വീണ്ടും നേട്ടം തന്നെയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇനി അടുത്ത ഘട്ടം എന്താണ്, അത് മാർജിനൽ പ്രൊഡക്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞില്ല. അപ്പം മാർജിനൽ പ്രൊഡക്റ്റ് 15 വേജ് 20 അപ്പോൾ ഈ അധികമായിട്ടുള്ള ലേബേഴ്സിനാണ് ഇവിടേക്ക് മൂവ് ചെയ്തത്. ഓക്കെ, മാർജിനൽ പ്രൊഡക്റ്റ് വേജിനെക്കാട്ടിലും കുറവാണ്, അതായത് വേജ് കൂടുതലാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ഫേസിൽ മാർജിനൽ പ്രൊഡക്റ്റ് കൂടുതലും ആവറേജ് പ്രൊഡക്റ്റ് കുറവും, അതാണ് ഈ കാണിക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് ഇവിടെ ഈ മാർജിനൽ പ്രൊഡക്റ്റ് എന്നുള്ള ഇവിടെ നിന്ന് അങ്ങോട്ട് മാർജിനൽ പ്രൊഡക്റ്റ് കൂടുകയാണ്, ഇവിടെ ആവറേജ് പ്രൊഡക്റ്റ് കുറയുകയാണ്. അതായത് ഇങ്ങനെ ആവറേജ് പ്രൊഡക്റ്റ് കൂടുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് കൂടുന്നു, അതായത് ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു. ഈ കേസിൽ, അതായത് ഇതാണ് മൂന്നാമത്തെ ഫേസ്, അഗ്രികൾച്ചർ സെക്ടറിലെ മൂന്നാമത്തെ ഫേസ്. ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അഗ്രികൾച്ചർ സെക്ടറിൽ എന്തായി, ഡെവലപ്ഡ് ആയി, അവർ ഇനി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഈ ഡയഗ്രാം എന്ത്, ഫെയ്റാനിസ് മോഡലിലെ ഈ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ആ ലേബേഴ്സിനെ മൂവ് ചെയ്യുന്ന ആ മോഡൽ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.